നമ്മൾ കല്യാശ്ശേരിയില് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ ജീവൻ രക്ഷാ സേനക്കാരൻ കെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിയപ്പോഴാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇന്നലെ ചില ഷോർ സമരങ്ങൾ SFI നടത്തുമ്പോ പഴയ കാലത്ത് SFI കൊടി പിടിച്ച കുറെയേറെ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ ഒരു സമരവുമായി കടന്നു പോകുന്നത്? കേരള ഓർമ്മയിൽ ഒരു നിരാഹാരം തുടങ്ങി രണ്ടാം നാൾ മൂട്ടിലെ പൊടിതട്ടിപ്പോയ അലോഷയും യൂത്ത് കോൺഗ്രസും പുരത്തിലൊളിച്ച MSF വഴുതിയുള്ള പ്രവർത്തകർ അടിവാങ്ങിക്കൂട്ടുമ്പോഴും കൊള്ളാവുന്ന ഒരു സമരം പോലും നടത്താൻ അറിയാത്ത പിത്തം പിടിച്ച പ്രതിപക്ഷവും കണ്ടുപഠിക്കട്ടെ SFI സംഘാടക മികവ്, വിദ്യാർത്ഥികളെങ്കിലും സഖാക്കളുടെ സമരവീര്യം. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടാതിരിക്കുമ്പോ ഈ നാട്ടിൽ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്ത ഒരാൾക്ക് 2021 ആണ്ടിന് ശേഷം ഒരാൾക്ക് പോലും വീട് കിട്ടാതെ ഇരിക്കുമ്പോ ഈ നാട്ടിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മക്കൾക്ക് അവർക്ക് അവകാശമായ കല്യാണത്തിനുള്ള സഹായം സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത സാധാരണക്കാരായ മനുഷ്യന്മാർ കുരുന്നുകൾ അവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുമ്പോ സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനം ലഭിക്കാതെ വരുമ്പോ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോ വെള്ളക്കരം വർദ്ധിപ്പിക്കുമ്പോ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോ സമരം ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമല്ലേ? ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ സമരത്തെ നിങ്ങൾ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യാണ് VDCP രാഹുൽ മങ്കുടത്തിൽ പറയുകയാണ്, ഇന്നലെ ചില മാധ്യമപ്രവർത്തകർ SFI സമരം കണ്ട് യൂത്ത് കോൺഗ്രസിനെങ്കിലും സമരം ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണെന്ന് എനിക്ക് തോന്നുകയാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ വലിയ സമരം, വലിയ പ്രതിഷേധം അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിന് VDCP ഉദ്ഘാടനം ചെയ്യും. അത് കഴിയുമ്പോഴാണ് ഇത് സംഘർഷത്തിലേക്ക് എത്തുമോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. വളരെ പെട്ടെന്ന് തിരികെ എത്താം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകർ.